പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ENIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENIS പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ചാപ്റ്റർ നമ്പർ 5 കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷമുള്ള ബാച്ചിലൊക്കെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസ് അനുസരിച്ചിട്ടാണ് ഇനി പഠിക്കേണ്ടത്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകളും മാറ്റമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞു പോയ വീഡിയോസിൽ ബിസിനസ് സ്റ്റഡീസിന് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ സിലബസ് പ്രകാരം മൊത്തം 23 ചാപ്റ്റർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അതിൽ 14 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. 9 ചാപ്റ്റർ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. 3rd ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ 4th ചാപ്റ്റർ ആണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം പരീക്ഷക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എഴുതുന്ന ആളുകൾക്കും ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാണ് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ്. അതിന്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോമുകൾ പല രീതിയിലുണ്ട്. സോൾ ട്രേഡിംഗ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കമ്പനി ഫോം ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് സോൾ ട്രേഡിംഗോ പാർട്ട്ണർഷിപ്പോ ഒന്നും പഠിക്കാനില്ല. നമുക്ക് നേരെ ഇതിലേക്ക് പോകുന്നത് കമ്പനി ബിസിനസ്സിലേക്കാണ് പോകുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനൊരു ഡെഫിനിഷൻ വേണം. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത് 1956 കമ്പനി ആക്ട് പ്രകാരമാണ്. ഈ നിയമ ഭേദഗതി വരുത്തി കമ്പനി ആക്ട് 2013 രൂപീകരിക്കുകയുണ്ടായി. പ്രത്യേകപരമായ അല്ലെങ്കിൽ നിയമപരമായ വ്യക്തിത്വവും സ്ഥായിഭാവവും പൊതുമുദ്രയും നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. അപ്പൊ നിയമപരമായിട്ടുള്ള ഒരു പൊതുമുദ്രയും അതേപോലെ നിയമപരമായി സൃഷ്ടിച്ചതും സ്ഥായിയായ സ്വഭാവമുള്ള ഒരു കൃത്രിമ വ്യക്തിയാണ് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. 1956 കമ്പനി ആക്ട് പ്രകാരം രൂപീകരിച്ചു. 2013 ഇത് ഭേദഗതി വരുത്തി എന്നുള്ളതാണ്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്നാണ് പറയുന്നത്. നൈയാമിക രൂപീകരണമാണ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിയമാനുസൃതം സംഘടിപ്പിച്ച ഒരു സംഘടനയാണ്. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യുന്നതോടെ കമ്പനിക്ക് നിയമപരമായ ഒരു അസ്തിത്വം വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ഇപ്പൊ പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റിയാണ്. നിയമാനുസൃതം സംഘടിപ്പിക്കുന്നതോടെ കമ്പനിക്ക് നിയമപരമായ അസ്തിത്വം വരുന്നു. അതിന് സ്വന്തം പേരിൽ സ്വത്ത് വാങ്ങാം, വായ്പ വാങ്ങാം, സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാം, കേസ് കൊടുക്കാം, കമ്പനിക്ക് എതിരായി കേസ് വരാം. പിന്നെ ഒരു കോമൺ സീഡ് കമ്പനിക്കുണ്ട്, പൊതുമുദ്ര. കമ്പനിക്ക് വേണ്ടി ഒപ്പിടാൻ കമ്പനിക്കാവില്ല. അതിനാൽ കമ്പനിയുടെ പേരോടുകൂടിയ ഒരു പൊതുമുദ്ര കമ്പനിയുടെ ഒപ്പായി ഉപയോഗിക്കുന്നു. കമ്പനിയുടെ ഔദ്യോഗിക കയ്യൊപ്പായി ഇതിനെ സൂചിപ്പിക്കാം എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ഒരു പെർപെച്വൽ എക്സിസ്റ്റൻസ് ആണ്. നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി. അതിനാൽ അത് കമ്പനിക്ക് അറുതി വരുത്താൻ നിയമത്തിന് മാത്രമേ കഴിയുള്ളൂ. കമ്പനിയിലെ അംഗങ്ങളുടെ മാറ്റം കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. അതായത് അംഗങ്ങളുടെ മരണം ആയിക്കോട്ടെ, പാപ്പരം വന്നായിക്കോട്ടെ, സ്ഥിരബുദ്ധി ഇല്ലാത്തതായിക്കോട്ടെ, ഇതൊന്നും കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റിയാണ്. ഓഹരി ഉടമകളുടെ ബാധ്യത അവരുടെ ഓഹരിയുടെ മൂലത്തോളം മാത്രമായിരുന്നു. കമ്പനിയുടെ കടബാധ്യതകൾ ഓഹരി ഉടമയുടെ സ്വന്തം സ്വത്തിന്മേൽ ഒരവകാശമില്ല. പിന്നെ ഓഹരി കൈമാറ്റമാണ്.
ഒരു പബ്ലിക് കമ്പനിയുടെ ഓഹരികൾ ഇഷ്ടം പോലെ കൈമാറാൻ എന്നതാണ്. അതായത് കമ്പനിയുടെ അംഗങ്ങൾക്ക് മറ്റ് അംഗങ്ങളുടെ അനുവാദം കൂടാൻ തന്നെ സ്വന്തം ഓഹരികൾ ആർക്ക് വേണമെങ്കിലും കൈമാറാം. പ്രൈവറ്റ് കമ്പനികളുടെ കാര്യത്തിൽ ഓഹരി കൈമാറ്റത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്പനി. അതായത് 5 മാർക്കിന്റെ രീതിയിൽ ക്വസ്റ്റ്യൻസ്, വ്യത്യസ്ത തരം കമ്പനികൾ ഏതൊക്കെയാണ്. മെയിൻ ആയിട്ട് 2 തരം കമ്പനികളാണ്, പ്രൈവറ്റ് കമ്പനി, രണ്ടാമത് പബ്ലിക് കമ്പനിയാണ്. അപ്പൊ എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി എന്നുള്ളതാണ് നമുക്കറിയാം. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാല് അതിന്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100,000 രൂപയായിരിക്കണം എന്നാണ്. 100,000 രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ടുള്ള കമ്പനിയാണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി. അത് സെക്ഷൻ 268 പ്രകാരം രൂപീകരിച്ചാണ്. ഇവിടെ 2 അംഗങ്ങളാണ് മിനിമം, കൂടിയത് 50 എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണമുണ്ട് പ്രൈവറ്റ് കമ്പനി. 2 ഡയറക്ടർമാരാണ്, മെമ്പർമാരുടെ ഇൻഡെക്സ് ഇവിടെ നിർബന്ധമില്ല. ഏറ്റവും കുറഞ്ഞ അടച്ചു തീർക്കേണ്ട മൂലധനം 100,000 രൂപ. ഇതൊക്കെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ ഒരു പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്, പബ്ലിക് കമ്പനി നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനിയൊക്കെ പബ്ലിക് കമ്പനിയാണ്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോട്ട് എക്സീഡ് 5 crores, 5 കോടിയിൽ കൂടാത്ത രീതിയിൽ അടച്ചു തീർക്കേണ്ട മൂലധനമുള്ള കമ്പനിയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അവിടെ കുറഞ്ഞത് 7 അംഗങ്ങളെങ്കിലും വേണം, കൂടിയത് അൺലിമിറ്റഡ് ആണ്, പരിധിയില്ല. അതേപോലെ തന്നെ ഷെയർ ഇഷ്ടമുള്ള രീതിയിൽ കൈമാറാം. അതേപോലെ ഡയറക്ടർമാരുടെ എണ്ണം 3 ആണ്, മെമ്പർമാരുടെ ഇൻഡെക്സ് നിർബന്ധമില്ല എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പബ്ലിക് കമ്പനിയുടെ കേസിൽ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ അടച്ചു തീർക്കേണ്ട മൂലധനം 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൻ്റെയും 5 കോടിയുടെയും ഇടയിലാണ് ഇവിടെ അടച്ചു തീർക്കേണ്ട മൂലധനം വരുന്നത്. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പബ്ലിക് കമ്പനി പാലിക്കണം. ഇതാണ് പ്രൈവറ്റും പബ്ലിക്കുകളും മെയിൻ. ഇനി ഇതിൽ പ്രൈവറ്റിൽ തന്നെ 2 എണ്ണമായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് 1 പേഴ്സൺ കമ്പനിയും അതേപോലെ തന്നെ സ്മാൾ കമ്പനിയും. 1 പേഴ്സൺ കമ്പനി എന്താ നോക്കാം. സെക്ഷൻ 3(1)(c) പ്രകാരം കമ്പനി ആക്ട് 2013 പ്രകാരം പറയുന്നുണ്ട്, ഈ കമ്പനി വിത്ത് ഓൺലി 1 പേഴ്സൺ, ഒരു വ്യക്തി മാത്രമായിരിക്കും അവിടെ മാനേജ് ചെയ്യുന്നത്, ആസ് ഇസ് മെമ്പർ, ഇറ്റ് മേ ബി രജിസ്റ്റേർഡ് ആസ് ലിമിറ്റഡ്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിമിറ്റഡ് അല്ലെങ്കിൽ ഗ്യാരണ്ടി, ലിമിറ്റഡ് ബൈ ഷെയർ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ്. ഈ 1 പേഴ്സൺ കമ്പനിയിൽ ദർ ഇസ് നോ നീഡ് ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പോലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ദർ ഇസ് നോ നീഡ് ടു പ്രിപ്പയർ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒന്നും വേണ്ട, ഒരാൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിലെ 2-ാമത്തെ ടൈപ്പാണ് സ്മാൾ കമ്പനി. സെക്ഷൻ 285 പ്രകാരം കമ്പനി ആക്ട് 2013 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള കമ്പനിയാണ് സ്മാൾ കമ്പനി എന്ന് പറയുന്നത്. സ്മാൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി, പബ്ലിക് കമ്പനി അല്ലാത്ത രീതിയിലുള്ള കമ്പനിയാണ്. ഇവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നോട്ട് എക്സീഡ് 5 ലാഖ്, 5 ലക്ഷത്തിൽ കൂടാത്ത രീതിയിലുള്ള അടച്ചു തീർക്കേണ്ട മൂലധനമുള്ള കമ്പനിയാണ് 1 പേഴ്സൺ. അതേപോലെ ടേൺ ഓവർ ആസ് ലാസ്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 2. ടേൺ ഓവർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2 കോടിയിലും കൂടാൻ പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി. 2 കോളം വരച്ചിട്ട് എഴുതാണ് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് കമ്പനി എന്നാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞത് 2 ആണ്, കൂടിയത് 50 ആണ്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 7 ആളാണ്, കൂടിയത് പരിധിയില്ല. അതുപോലെ ഓഹരി കൈമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണമുണ്ട്, പബ്ലിക് കമ്പനിയിൽ ഷെയർ കൈമാറുന്നതിന് നിയന്ത്രണമില്ല. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടർമാർ മിനിമം ആണ്, പബ്ലിക് കമ്പനിയിൽ കുറഞ്ഞത് 3 ആണ്. അതിലെ മെമ്പർമാരുടെ ഇൻഡെക്സ് പ്രൈവറ്റ് കമ്പനിയിൽ നിർബന്ധമല്ല, പബ്ലിക് കമ്പനിയിൽ നിർബന്ധമാണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ അടച്ചു തീർക്കേണ്ട മൂലധനം പ്രൈവറ്റ് കമ്പനിയിൽ 1 ലക്ഷമാണ്, പബ്ലിക് കമ്പനിയിൽ 5 ലക്ഷമാണ്. അതിലെ നിയമപരമായ നടപടികൾ എടുക്കുകയാണെങ്കിൽ കോറം, പ്രോസ്പെക്ട്, ബിസിനസ് ആരംഭിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിയന്ത്രണ നിയമപരമായ നടപടികളിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒഴിവുണ്ട്. പബ്ലിക് കമ്പനി എന്നാണ് എല്ലാ നിയമപരമായ ക്രമങ്ങളും പാലിക്കേണ്ട കമ്പനിയാണ്.
ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്തെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ മെറിറ്റ്സ് ആണ് പറയുന്നത്, അഡ്വാൻറ്റേജസ്, എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ലാർജ് റിസോഴ്സസ് ആണ് അല്ലേ, റൈസ് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ. അവര് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അവരുടെ ഫിനാൻഷ്യൽ റൈസസ് പരമാവധി ഉയർത്താൻ നോക്കും. രണ്ടാമത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, മെമ്പർ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മൂന്നാമത് കണ്ടിന്യൂസ് ഓഫ് എക്സിസ്റ്റൻസ് ആണ്, ഇത് ആർട്ടിഫിക്കൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, നിയമപരമായിട്ട് രൂപീകരിച്ച കമ്പനി ആയതുകൊണ്ട് സ്ഥിരമായി നിലനിൽക്കും. പിന്നെ പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, അതൊക്കെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഗുണമാണ്. ലിക്വിഡിറ്റി വരുന്നുണ്ട്, അത് കൈകാര്യം ചെയ്ത് നല്ല ട്രെയിനറും എക്സ്പെർട്ടും ആയിട്ടുള്ള പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്. അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഉൽപ്പാദനം ആയിക്കോട്ടെ, പുതിയ പുതിയ ഐറ്റംസ്, ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾക്ക് വരുന്ന നല്ല റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റുണ്ട്, ടാക്സ് ബർഡനൊക്കെ ഇവിടെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതെന്തൊക്കെയാണ്? ഡിഫിക്കൽട്ട് ടു ഫോർമേഷൻ, ഒരുപാട് നിയമപരമായ ഫോർമാലിറ്റീസ് ഉണ്ട്, അപ്പോൾ ഇത് ഫോം ചെയ്യാനാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കൺട്രോൾ ബൈ എ ഗ്രൂപ്പാണ്, ഒരു വ്യക്തിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയും, ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അത് എക്സസീവ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ അമിതമായിട്ടുള്ള നിയന്ത്രണം വരികയാണ്, അപ്പോൾ പല തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം വരും. ഡിലേ ഇൻ ഡിസിഷൻ, തീരുമാനമെടുക്കുന്നതിന് ഡിലേ വരികയാണ്, ഒരുപാട് അംഗങ്ങളുള്ളതല്ലേ. അതേപോലെ തന്നെ ലാക്ക് ഓഫ് സീക്രസി, രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുന്നുണ്ട്. സോഷ്യൽ അബ്യൂസസ്, സാമൂഹ്യപരമായിട്ടുള്ള ചില അബ്യൂസസ് ചൂഷണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡർ ഇൻ ചൂസിംഗ് ദ റൈറ്റ് ഫോം ഓഫ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഒരു സോൾ ട്രേഡിംഗ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിക്കോട്ടെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ? ഒന്ന്, ഈസി ഓഫ് ഫോർമേഷൻ, ഫോം ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു സോൾ ട്രേഡിംഗ് ആണെങ്കിൽ ഒരാൾ മാത്രം മാനേജ് ചെയ്യണം, അവിടെ ഫോർമാലിറ്റീസ് എളുപ്പമാണ്, ഈസി ആയി ഫോം ചെയ്യാം. പാർട്ട്ണർഷിപ്പാണ് രണ്ടാളുകൾ, അതിൽ കൂടുതൽ ആളുകളാണ്. എന്നാലും കമ്പനി ഒന്ന് കുറച്ച് ഫോം ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്, കുറച്ച് ആളുകളുണ്ട്, നിയമപരമായ നടപടികളൊക്കെ പാലിക്കണം. രണ്ടാമത് റിസ്ക് ഒരു ലയബിലിറ്റിയാണ്, ഒരു സോൾ ട്രേഡിങ്ങും പാർട്ട്ണർഷിപ്പും എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസ്ക് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഒരു കമ്പനി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റീസ് ആണ് വരുന്നത്. പിന്നെ സ്റ്റെബിലിറ്റിയാണ്, സ്ഥിരതയാണ്. സ്ഥിരത എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ മരിച്ച അയാളുടെ അനന്തരാവകാശികളാണ് വരുന്നത്. പാർട്ട്ണർഷിപ്പിന് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാപ്പരാത്ത മൂലങ്ങളോ അല്ലെങ്കിൽ ഒരാൾ മരണം മൂലമാണ് അവിടെ അത് അയാളിതാകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഫ്ലെക്സിബിലിറ്റി, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. സീക്രസി, ഒരു സോൾ ട്രേഡിങ് എടുക്കണേ അവിടെ രഹസ്യങ്ങൾ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. എന്നാൽ മറ്റുള്ള ബിസിനസ് ആണെങ്കിൽ, കൂടുതൽ ആളുകൾ ഒന്നിച്ച് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ രഹസ്യങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ എക്സ്റ്റെൻഡ് ഓഫ് സ്റ്റേറ്റ് കൺട്രോൾ ആണ് അല്ലെ, സ്റ്റേറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഒരു സോൾ ട്രേഡിങ്ങിനാണെങ്കിൽ കുറവായിരിക്കും. ഒരു കമ്പനി ഫോം ഒക്കെ ആകുമ്പോൾ സ്റ്റേറ്റിൻ്റെ നിയന്ത്രണങ്ങൾ കൂടും എന്നതാണ് പറയുന്നത്. ഇനി അടുത്ത വാട്ട് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് എം എൻ സി, സ്റ്റേറ്റ് ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻ. എന്താണ് എം എൻ സി, മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുകയും എന്നാൽ അതിൻ്റെ ഒരു ഹെഡ് ഓഫീസ് ഒരു രാജ്യത്താണ്, അതിൻ്റെ ബ്രാഞ്ചുകൾ പല രാജ്യങ്ങളിലാണ്, അത് ഫാക്ടറികളാകാം, ശാഖകളാകാം അല്ലേ, ഇങ്ങനെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ഒരു ഹെഡ് ഓഫീസ് ഒരു രാജ്യത്തും അതിന്റെ ബ്രാഞ്ചുകൾ പല രാജ്യത്തെയും വ്യാപിക്കുകയാണ്. ഉദാഹരണം ഈ കൊക്കക്കോള ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അത് ഒരു വിദേശ കമ്പനിയാണ്, അതിന്റെ ബ്രാഞ്ചുകൾ പല രാജ്യങ്ങളിൽ വ്യാപിക്കുന്നുണ്ട്. സോണി, ഹുണ്ടായി, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത, ഇതിന് ഉദാഹരണങ്ങൾ. ഇതിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ഞാൻ പറയാം. വിദേശ മൂലധന നിക്ഷേപം അവിടെ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആധുനികപരമായ സാങ്കേതിക വിദ്യയുടെ വളരുന്നുണ്ട്, അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ച വരുന്നുണ്ട്, കയറ്റുമതി വർധനവും വിദേശ നാണയ ലഭ്യതയും വരുന്നുണ്ട്, ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും ഗുണങ്ങളാണ് വരുന്നത്. ഇതേപോലെ തന്നെ ചില ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരിക്കലും പല ബാക്ക്വേർഡ് ഏരിയയിലും അവിടെയുള്ള പുരോഗതിയും ഒന്നും ഇതിൽ കണക്കാക്കുന്നില്ല. അതേപോലെ തന്നെ എഡേഴ്സ് എഫക്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ഏരിയയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചേഞ്ച് ഇൻ കൾച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് വരുന്നുണ്ട്. ഏകദേശം ഈ ചാപ്റ്ററിൽ
അത്യാവശ്യം ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലെടുക്കാനുള്ള ഭാഗങ്ങൾ, ഒരു കമ്പനി ഫോൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെ, അതൊരു പി പി സി എന്തൊക്കെ, നമുക്ക് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ക്ലാസ്സുകൾക്കും ഗൈഡുകൾക്കൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ഗൈഡുകളും അസൈൻമെൻറ്റുകളും പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം ഫ്രീ ആയി നൽകുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ എക്സാം സെൻറ്റർ അലോട്ട് ചെയ്തിരുന്നുണ്ട്. ഗൾഫിലുള്ള മലയാളികൾക്ക് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എക്സാമിന് ലീവിന് വരുമ്പോൾ ഇവിടെ വന്ന് എക്സാം എഴുതാം. നമ്മൾ 1 മാസത്തോളമുള്ള പ്ലസ് ടു എസ് എസ് എൽ സി, 3 മാസം, 6 മാസം, 1 വർഷം, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037111469. ഓക്കെ, താങ്ക് യു.